ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബീബൂസ് മലബാർ കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഒരു വെള്ളിയായ ഒരു ഫ്രൈഡേ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. നന്നായിക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് പറയണം. അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളും കുറവുകളും എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം. എനിക്കറിയില്ല അത് എങ്ങനെയാണ് ചെയ്യലെന്നൊന്നും, പക്ഷെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പിന്നെ നമ്മൾ ഇവിടെ എനിക്കെങ്ങനെയാന്ന് വെച്ചാൽ ഒരു വെള്ളിയാഴ്ച ഭയങ്കര ബിസിയാണ് ഇക്കാരം. ഇവർ മൂന്നാളും ബാബും ഇബുവിന് സ്കൂളും ഇല്ല, ബാബുവിന് ഓഫീസും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് വെള്ളിയും ശനിയും. ശനി പിന്നെയും ഒന്ന് ഫ്രീ ആവും, പക്ഷെ വെള്ളിയാഴ്ച ഭയങ്കര ബിസിയാണ് ഇക്കാരം. അവരൊക്കെ കുറച്ച് നേരം വൈകിട്ട് എണീക്കുള്ളൂ. പിന്നെ ഒരു പട്ട എണീക്കാരം, പിന്നെ ബീബു ഉണ്ടല്ലോ. അപ്പോൾ എന്നെ അറിയണ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബീബു ഉണ്ട്, അപ്പോൾ ഇവർ മൂന്നാളും ചെറുതാണ്, പിന്നെ ബാബും ഉണ്ട്. അപ്പോൾ നല്ലൊരു ബിസി ആയിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നീറ്റ് വന്ന് ഒരു അത്ര നേരത്തെ അല്ലെങ്കിലും നീറ്റ് വന്ന ആ ഒരു സമയം ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യൽ ഈ ഒരു പണിയാണ്. മോൾക്കുള്ള കഞ്ഞി അവൾ എപ്പോഴാണ് നീക്കുക, ഞാൻ ബെഡിൽ നിന്ന് നീച്ച് പോകുന്ന അപ്പോൾ അവൾ നീച്ച് പോരും. അപ്പം ഞാൻ അവൾ നീച്ചേക്ക് അവൾ വേറെ ഒരു ഭക്ഷണവും കഴിക്കൂല. അത് ഈ പൊടിയരിക്കഞ്ഞി അങ്ങോട്ട് വെച്ച് രാവിലെ വെച്ച് കഴിഞ്ഞാൽ രാത്രി അവൾ കിടക്കണത് വരെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അവളെ മൂടിനനുസരിച്ചിട്ടൊക്കെ അവൾ കഴിക്കല്. ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമൊക്കെ കഴിക്കും, പിന്നെ അല്ലെങ്കിൽ പിന്നെ രണ്ട് പ്രാവശ്യമൊക്കെ കഴിക്കും. അതിലിടക്ക് ഇങ്ങനെ പാലും കുടിക്കും. അപ്പോൾ അവൾക്കുള്ള കഞ്ഞിയാണ് ഞാൻ ഫസ്റ്റ് വെക്കൽ. എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ എല്ലാവരും ഫസ്റ്റ് ചായയൊക്കെയാണ് വെക്കൽ. ഞാൻ ചായ അല്ല കേട്ടോ വെക്കൽ, ഞാൻ മോളെ കഞ്ഞിയാണ് വെക്കൽ. ഇത് നാട്ടിൽ നിന്ന് കൊടുന്ന ഒരു പൊടി അരിയാണ്, ചെറിയ അരിയാണ്. ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഈസിയാണ്, ഇതൊരു വേറൊരു ടേസ്റ്റുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഗ്ലൂക്കോസ് അരി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിക്കുക. അപ്പോൾ ഞാൻ മോളെ കഞ്ഞി ഒരു സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നാല് സ്റ്റൗ ഉണ്ടെന്നുണ്ടെങ്കിൽ നാലും കത്തിച്ചിട്ടാണ് പണിയെടുക്കൽ, പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, ഞാൻ ഒരു ഗ്യാസിൽ മോളെ കഞ്ഞും വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റൗവിൽ പിന്നെ ബാബുവിനുള്ള ചായക്കുള്ളത് വെച്ചിട്ടുണ്ട്. ബാബുവിന് കാപ്പിയാണ്, ബാബു കാപ്പിയോ കട്ടൻ കാപ്പിയോ കുടിക്കില്ല. അപ്പോൾ ബാബുവിന് കാപ്പിക്കുള്ള വെള്ളം വെച്ച് എനിക്കും ഇബുവിനുള്ള ചായക്കുള്ള വെള്ളം വെച്ച് ഫസ്റ്റ്. ഇങ്ങനെയാണ് ഞാൻ ഒരു വെള്ളിയും ശനിയൊക്കെ എനിക്ക് തുടക്കം. അപ്പം ഇത് രണ്ടും ചായയും കാപ്പിയും ആയിക്കഴിഞ്ഞാൽ അത് രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കുന്നു, മൂടി വെക്കും ചൂട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കും. ചിലപ്പം ബീബു ഞാൻ നീറ്റ് പോകുന്ന പെട്ടെന്ന് എൻ്റെ കൂടെ തന്നെ നീറ്റ് പോരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യലെന്ന് വെച്ചാൽ അവളെ റാക്കിൽ ഇരുത്തിയിട്ടാണ് ബാക്കി എല്ലാ പണികളും ചെയ്തെടുക്കൽ. ബാബു നീറ്റിക്കണമെന്നുണ്ടെങ്കിൽ ബാബുവിൻ്റെ കൈ കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ അവളെ റാക്കിൽ ഇരുത്തിയിട്ട് ബാക്കി എല്ലാ പണികളും ചെയ്യും. ഇപ്പം അത് അവരൊന്നും നീറ്റിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കാണാം. എനിക്ക് തോന്നുന്നത് ഒരുവിധം വീട്ടമ്മമാരെ ഓരോ ദിവസങ്ങളും ഇതുപോലെ തന്നെയൊക്കെ ആയിരിക്കും. പിന്നെ ഇതിൽ കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർ അതിലിടക്ക് മൂത്രമൊഴിക്കുക, അപ്പിടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ. പിന്നെ വെള്ളിയാഴ്ച നമ്മൾ എവിടെയും പുറത്തു പോക്കില്ല അധികം കൂട്ടാ. വെള്ളിയാഴ്ച ഇബുവിന് ഉച്ചക്കാണ് മദ്രസ്. അപ്പോൾ ഉച്ചക്ക് ബസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് മരിബാങ് കൊടുത്തതിന് ശേഷമാണ് വരുവര് 6:30 ഒക്കെ ആവും അവനെത്തണം എന്നുണ്ടെങ്കിൽ. അപ്പം അത് കാരണം പുറത്ത് എവിടെയും വെള്ളിയാഴ്ച പോക്കില്ല. പോവുകയാണെങ്കിൽ തന്നെ വ്യാഴാഴ്ച വൈകുന്നേരം പോവുള്ളൂ, അല്ലാതെ വെള്ളിയാഴ്ച എവിടെയും പോക്കില്ല കേട്ടോ. അപ്പം നീ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് നിങ്ങൾ എവിടെയും പോയില്ലെന്നൊന്നും വിചാരിക്കണ്ട. അപ്പം ഞാൻ ബാബുവിൻ്റെ കാപ്പി തിളച്ച് അത് പൊടിയൊക്കെ ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചായയും വെള്ളം, ചായൻ്റെ വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ സ്റ്റൗവിൽ നിന്ന് കാപ്പി വെച്ച സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റൗവിൽ അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കില്ല. അപ്പോൾ അത് ബാബു നീച്ചെന്ന് ബാബുവിൻ്റെ കാപ്പി ഒഴിച്ച് ബാബുവിന് കാപ്പി കൊടുത്ത് അത് കഴിഞ്ഞ് ഇതാ വെള്ളിയാഴ്ച വെള്ളിയും ശനിയും ഞങ്ങളെ വീട്ടിലത്തെ നാഷണൽ ഭക്ഷണം, നമ്മളെ നാഷണൽ ഭക്ഷണം എന്ന് പറയുക ദോശ. ഇബുവിനും നിബുവിനും ദോശ മസ്റ്റാണ്. അധികം വെള്ളിയാഴ്ചയും ശനിയാഴ്ച പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും സോപ്പിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കും, പക്ഷെ അധികം വെള്ളിയാഴ്ച അവർക്ക് ദോശ തന്നെ വേണം.
മൂന്ന് നേരം നമ്മൾ ദോശ ചുട്ടുകൊടുത്താൽ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇബുനു നിബുനു. അപ്പോൾ അതാ ഞാൻ ദോശക്കുള്ള അരി രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിരുന്നേ. അപ്പോൾ അത് കൈകി എടുത്തിട്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇമ്മക്ക് ദോശക്ക് അരക്കൽ തേങ്ങ അതിൻ്റെ കൂടെ ഇടലാണ്, കൂടെ ഇട്ടിട്ടാണ് അരക്കൽ. അപ്പം അതേപോലെ തന്നെയാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് തേങ്ങയും നമ്മുടെ പച്ചരിയും കൂടെ, കുതിർത്തച്ച പച്ചരിയും ചെറിയ ജീരകവും ചേർത്തിട്ട്, അല്ല ചെറിയ ജീരകമല്ല സോറി വലിയ ജീരകവും ചേർത്തിയിട്ട് അതൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അരച്ചതിന് ശേഷം കുറച്ചുകൂടെ എന്ത് തേങ്ങ നമ്മൾ ഈ മാവിലിട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നമുക്കിങ്ങനെ തേങ്ങ അത് ആ ദോശ കഴിക്കുന്ന സമയത്ത് തേങ്ങ കടിക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ മാവൊക്കെ അരച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നേർമ ഒരിങ്ങനെ കുറച്ചൊരു വെള്ളം രൂപത്തിൽ വേണം നമ്മൾ ഈ മാവാക്കി എടുക്കാൻ. ചിലവർ ഇതിന് നേർദോശ എന്നൊക്കെ പറയും, നമ്മളെ നാട്ടിലൊക്കെ ദോശ തന്നെയാണ് പറയൽ. അപ്പോൾ അതാ ഞാൻ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഓരോ ദോശ ചുട്ടെടുക്കുമ്പോഴും ആവശ്യത്തിന് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം മാവ് ഒഴിക്കുക, മൂടി വയ്ക്കുക, എന്നിട്ട് പിന്നെ ദോശ കുക്കായതിനു ശേഷം അതെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കൽ. അപ്പോൾ ചട്ടി ചൂടായി, മാവ് ഒഴിച്ച് ദോശ റെഡിയായി, ഓരോ ദോശയും ചുട്ടെടുക്കുകയാണ്. ഇബു നിബുന്ന് നീറ്റിട്ടില്ലേ, പക്ഷെ അവർ നീക്കണ മുന്നേ തന്നെ ദോശ റെഡിയാണ്. അല്ലെങ്കിൽ നീറ്റ് ഞാൻ പറഞ്ഞല്ലോ നേരം വൈകിട്ടാണ് അവർ, വെള്ളി ശനിയല്ല അവർക്കൊന്നും ഉറങ്ങാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പം ഞാൻ വിളിക്കലില്ലേ, അവർക്ക് എടുക്കണത് വരെ എടുക്കട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ 5:30 ബസ് വരും, അപ്പോൾ ആ ടൈമിൽ തന്നെ വിളിച്ചുണർത്തി പറഞ്ഞേക്കണതല്ലേ. അപ്പോൾ അത് വിചാരിച്ച് ശനിയും വെള്ളിയും ശനിയും അവരെ ഞാൻ അങ്ങനെ വിളിച്ചുണർത്തലില്ല. പക്ഷേ അപ്പം നേരം വൈകി നീക്കണേ കാരണം നീറ്റ് വരുമ്പോൾ തന്നെ വിശന്നിട്ടാവും നീറ്റ് വരിക. അപ്പോൾ അവർ വരാനൊന്നും കാത്തു വെക്കൂല, ചുട്ടും ഇങ്ങനെ വെക്കും അവർക്കുള്ള ദോശ. പിന്നെ ബാബു നീച്ചിക്കണേ ബാബുവിനെ ചൂടോടെ ഇങ്ങനെ ചുട്ടുകൊടുക്കും. ബാബുവിനിങ്ങനെ ചൂടോടെ ചുട്ടിട്ട് കിട്ടുന്ന അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ചുട്ടുകൊടുക്കലാണ്. അപ്പോൾ ദോശ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കേണ്ട ആ ടൈമിൽ തന്നെ ദോശക്കുള്ള ഒരു കൂട്ടാൻ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ദോശൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇബുനു ഇതുപോലെ ഇങ്ങനത്തെ എന്തെങ്കിലും, ഒന്നെങ്കിൽ ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ എന്തെങ്കിലും, ചിലപ്പോൾ ഞാൻ വെജിറ്റബിൾസ് നമ്മളെ ചെറുപയർ കടൽ അങ്ങനത്തെ ഒക്കെ വെക്കും. പക്ഷെ അതിനെക്കാട്ടിക്ക് ഇഷ്ടത ഇതുപോലെ തക്കാളി ഒന്ന് അരിഞ്ഞ് അതൊന്ന് താളിച്ചിട്ട് അതിലൊന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കണതൊക്കെയാണ് അവർക്ക് ഇഷ്ടം കൂടുതലായിട്ട്. അപ്പം ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ഒന്ന് താളിച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണ്. അപ്പോൾ അത് അതിനായിട്ടുള്ള ഇഞ്ചും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഞാനിവിടെ കൈകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ തക്കാളി ഇവിടെ എപ്പോഴും താളിച്ചെടുക്കും, ഉമ്മ ചെയ്യണ ഒരു പണിയാണ് ഇട്ടത്. പക്ഷെ ഉമ്മ ഇപ്പം ഇവിടെ ഇല്ല, പക്ഷെ ഉമ്മ ഇങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ. നമ്മളെ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് അരിഞ്ഞിടും, കുറച്ച് പിന്നെ ഇഞ്ചിൻ്റെ കൂടെ ചതച്ചിട്ടിടും. അപ്പോൾ വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ അതിങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനും ചെയ്തെടുക്കൽ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതാ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ തക്കാളി കൂട്ടാൻ അല്ലെങ്കിൽ തക്കാളി കറി താളിച്ചത് എന്തായാലും ഇതിന് എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമ്മൾ മുട്ട റോസ്റ്റ്, ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളി ഇതുപോലെ അപ്പക്കപ്പം ചതച്ചിട്ടാലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ട്, പക്ഷേ എങ്കിലും ഇത് ചേർക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ അത് അതിലിടക്ക് നമ്മളെ ബീബുവിൻ്റെ കഞ്ഞിയൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് അതവിടെ മൂടി വെക്കുകയാണ്. ഇനി അവിടെ നീറ്റ് വരുമ്പോൾ പിന്നെ കുറച്ചെടുത്ത് ചൂട് കളഞ്ഞിട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ ദോശ ഇങ്ങനെ ഞാൻ ഇടക്ക് പാർന്ന് കൊടുക്കുന്നുണ്ട്, ആയതായത് എടുത്ത് മാറ്റണമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ദോശൻ്റെ എന്താണ് സ്റ്റൗ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വലിയ സ്റ്റൗമ്മോ ഞാൻ നമ്മുടെ ഈ തക്കാളി താളിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ കടുകിട്ട് ഫസ്റ്റ് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നമുക്ക് തക്കാളി, പച്ചമുളക്, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഫസ്റ്റ് നമ്മളൊന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്കൊന്ന് മൂടി വെച്ചെടുക്കാം. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ മൂടി വെച്ചാൽ തന്നെ ഈ തക്കാളി നല്ലോണം കണ്ട് പേസ്റ്റ് ആയിട്ട് കണ്ട് നമുക്ക് വെന്ത് കിട്ടും.
അപ്പം അത് ഞാനത് അങ്ങനെ മൂടി വെച്ചിട്ട് ബാക്കിയുള്ള പണി നോക്കുകയാണ്. നമ്മളെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പം അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇന്നലെ കൊടുന്ന ബീഫാണ്, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് ബീഫ് കറി വെക്കാനാണ് ഇബൂൻ്റെ ഓർഡർ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അത് നമ്മുടെ തക്കാളി ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം വേസ്റ്റ് ആയിട്ടുണ്ട്, വന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തി കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, നമുക്ക് ആവശ്യത്തിന് ഉപ്പും. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. അവർക്ക് എരിവ് കൂടും വേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല കളറും കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. അപ്പം അതാ പൊടിയൊക്കെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കുക. അത് നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഇനി ഇല്ലയെന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തില്ലാന്ന് വെച്ച് വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് വേണം. അപ്പം ഞാനും ഒരു 3 മുട്ട ചേർത്തിട്ട് ഇനി ഇത് നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഫസ്റ്റ് ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം. ചെറിയ ഫ്ലെയിമിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ട് മുട്ട കുക്കായി കിട്ടില്ല. അപ്പം അത് കാരണം നമ്മൾക്ക് ഈ തക്കാളിയുടെ ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഈ മുട്ട വരണമല്ലോ. അപ്പം അത് വിചാരിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിപ്പോൾ നമ്മുടെ തക്കാളി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെന്താ പറയാന്നൊന്നും എനിക്കറിയില്ല, മുട്ട ചിക്കിയതെന്നാ തക്കാളി ചിക്കിയതെന്നാ എന്താ പറയാന്നൊന്നും അറിയില്ല. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ്, ദോശൻ്റെയും വെള്ളപ്പത്തിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം ദൈബൂൻ്റെയും നീബൂൻ്റെയും അവരൊക്കെ നീറ്റ് വന്നിക്കണേ, അപ്പം ഞാനിത് അവർക്കുള്ള ദോശ ഇതുപോലെ കട്ട് ചെയ്യലാണ്, റോളാക്കിയിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോന്ന് വെച്ചെടുക്കുമ്പോൾ ആ 2 ഞാൻ കഴിക്കൂല, ആ 3 അങ്ങനെയൊക്കെ പറയും. അപ്പം അവരിതിൻ്റെ എണ്ണ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളൊരു ട്രിക്കാണിത്. ഇങ്ങനെ കഷ്ണം ആക്കിയിട്ട് വെച്ചെടുക്കും, അപ്പോൾ അവർ 2 കഴിക്കും. അറിയില്ലല്ലോ ഇത് എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. ഇതിപ്പോൾ നമ്മളുണ്ടാക്കിയിട്ടുള്ള തക്കാളി മുട്ട ചിക്കിയത്, അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി ഇടാം, കറക്റ്റ് റെസിപ്പി ഇട്ടുതരാം. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് അവർ ദോശയൊക്കെ കഴിച്ചോളും. അപ്പോൾ ഇത് ഞാൻ ചായയും ദോശയും കറിയും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഓരോന്ന് എടുത്തെടുക്കുകയാണ്. അവർ മക്കളിങ്ങനെ കൊണ്ടുപോയി വെക്കണമുണ്ട് ടേബിളിൽ. അവരൊക്കെ നീറ്റ് വന്ന് നല്ലോണം വിശന്നിട്ടുണ്ട്. ഇതാ അവർക്ക് ഞാൻ ചായയൊക്കെ വെച്ചെടുത്തു, എല്ലാവരും കുടിക്കുകയാണ്. നമ്മളെ ബീബൂസും ഉണ്ട് കൂടെ. ബീബൂസിന് ഇങ്ങനെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കച്ചറളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളും ഉണ്ട് കൂടെ. ദോശയൊന്നും കഴിക്കുന്നില്ല വല്ലാണ്ട്. പക്ഷേ ഈ നമ്മൾ ഈ സൈഡ് ഡിഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ മുട്ട ചിക്കിയതുണ്ടല്ലോ, തക്കാളിയും മുട്ടയും കൂടെ, അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ആൾക്ക് ഈ എരിവ് പുളി ഇതൊക്കെ അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കയറി ഇരുന്നിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ നല്ലോണം ഇഷ്ടമായിട്ട് അത് നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അവൾ. എരിവാണ് എങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെ. ചായ ഞാനിതുപോലെ വെള്ളം കുടിക്കും, അവൾക്ക് വെള്ളം ഇഷ്ടമാണ്. എന്ത് വെള്ളമായാലും ചായ വെള്ളമൊക്കെ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചായ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവൾ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ഈ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് ഞാൻ കഞ്ഞി കൊടുക്കുക. എന്തെന്ന് വെച്ചാൽ ഇതെന്തേലും കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തേലും ഉള്ളിലേക്ക് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം എല്ലാവരും എന്തൊക്കെയാ കാട്ടുന്നൊക്കെ നോക്കിയിട്ട് അത് ബോയിലേക്ക് കാട്ടുകയാണുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ദോശയോ അല്ലെങ്കിൽ കറിയോ ഇതൊന്നും അവൾക്ക് എന്ന് വെച്ചിട്ട് ഉണ്ടാക്കലൊന്നുമില്ല. അവൾ കഴിക്കൂല, അപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കലുമില്ല. അവൾക്ക് കഞ്ഞി തന്നെ കൊടുക്കല്. ഇതിപ്പോൾ ഇന്ന് ഇബൂൻ്റെ ഓർഡർ ചെയ്യാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇന്ന് അവർക്ക് മദ്രസ്, നമ്മൾ റബിയുലവിലാണല്ലോ, അപ്പോൾ ഇന്ന് മദ്രസ് നിന്ന് നബിദിനത്തിന് കിട്ടണ അതുപോലത്തെ ചോറും കറിയും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇബൂന് ഭയങ്കര ഇഷ്ടമാണ് മദ്രസ് നിന്ന് കൊണ്ടുവരേണ്ട ആ ഒരു ചോറ്. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അവരൊന്നും പ്രത്യേകിച്ച് നമ്മളെ പോലെ ചപ്പ്, ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊന്നും അവരിടൂല. സാധാ ഒരു ചോറ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെ നമുക്ക് വയറ് നിറയും ആ ഒരു സ്മെല്ല് കിട്ടിയാൽ തന്നെ. അപ്പം അതാ ഞാൻ അരിയൊക്കെ കഴുകി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നെയ്ച്ചോറിനായാലും ബിരിയാണിക്കായാലും അരി കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ടേക്കാൻ. അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം പിന്നെ കഴുകി കഴിഞ്ഞാൽ അരി മുറിഞ്ഞു പോവും. അപ്പം നമ്മളെ ചോറും പൊടിഞ്ഞു പൊടിഞ്ഞിട്ടാവും. അപ്പോൾ ആദ്യം വെള്ളത്തിലിട്ടേക്കുക, ആദ്യം കഴുകുക, എന്നിട്ട് വെള്ളത്തിലിട്ടേക്കുക. ഇപ്പോൾ ഭക്ഷണം ചായപൊടിയൊക്കെ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ ഞാൻ മോറി വെക്കുകയാണ്. ഓരോന്ന് കഴിയുമ്പോൾ തന്നെ ഓരോ പാത്രങ്ങളും കഴുകി വെക്കും. അല്ല, ഇവിടുത്തെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കിച്ചണാണ്. അപ്പോൾ നമുക്കിങ്ങനെ കൂട്ടിയിടാനൊന്നും ഉള്ള സ്ഥലവും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴുകി വെക്കണതാണ് എൻ്റെ ഒരു ഇത്. എന്താ വെച്ചാൽ കൂടുതൽ ഇങ്ങനെ കുന്നുകൂടി കിടക്കുമ്പോൾ എന്തായാലും നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഇപ്പോൾ കുന്നുകൂട്ടി വെച്ചിട്ടിപ്പോൾ ആയിരിക്കും, അപ്പം പെട്ടെന്ന് ചെയ്യും.
ഇതിപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ടച്ച ബീഫാണ്. ഇത് ഇന്നലെ രാത്രി കൊടുന്നതായിരുന്നു. അപ്പോൾ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബീഫ് നമുക്ക് കഴുകി എന്താണ് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ ബീബൂസിന് എണ്ണിടുണ്ട്, ഇബൂനി നിബൂനിയൊക്കെ എണ്ണിടുണ്ട്. അവർക്ക് വെള്ളിയാഴ്ച മാത്രം ഞാനൊന്ന് എണ്ണിട്ട് കൊടുക്കല്. വലിയ ഇഷ്ടമൊന്നുമല്ല എണ്ണിടുന്നത്, പക്ഷെ ഞാൻ പിടിച്ചിരുത്തി ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ വെള്ളി ശനിയാണ് അവരൊന്ന് നല്ലോണം കുളിപ്പിക്കല്. അപ്പം കുളിപ്പിച്ച് അവർ രണ്ടാളും പള്ളിയിൽ പോവുകയാണ് ഇപ്പോൾ വെള്ളിയാഴ്ച. അപ്പം വെള്ളി ശനിയാണ് നഖം വെട്ടൽ കുളിപ്പിക്കൽ ഇതൊക്കെ. മറ്റേത് രാവിലെ 5:30 പോകുമല്ലോ അവരെ, അപ്പോൾ ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ ഇതപ്പോൾ അവർ പോയ സമയം ഞാൻ ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ച്, അവർ വരുമ്പോക്കിന് നെയ്ച്ചോറിൻ്റെ പണി അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. ചൂടായ പാത്രത്തേക്ക് നമ്മൾ നെയ്യിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് പട്ട ഗ്രാൻബോ ഇതെല്ലാം കുറച്ചിട്ട് കൊടുക്കുക. അധികം വേണ്ട ഈ ചോറിന്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ടച്ച അരി ഞാൻ കഴുകിയിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വാർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കണ മുന്നേ അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടിട്ട് അരി ഒന്ന് ചൂടാക്കുക. അത് നല്ലോണം വറുത്തെടുക്കല്ല, അരി ഒന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനത് ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് അരി അളന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അളവിന് തന്നെയാണ് വെള്ളം ചേർത്തി കൊടുക്കുന്നത്. നമ്മൾ ഈ അരി ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ട് നെയ്ച്ചോറ് വെക്കുമ്പോൾ എന്താണ് നെയ്ച്ചോറ് നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. കറക്റ്റ് വേവിൽ നമുക്കിങ്ങനെ ചോറ് വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ചോറ്. ചോറിപ്പം ആദ്യം നമ്മൾ അരി ഇട്ടേക്ക് നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിയും, 2 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെക്കുക. പിന്നെ ആ ഒരു തീയിൽ കിടന്നിട്ട് നമ്മളെ ചോറ് റെഡിയാവും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ ബീഫ് നമ്മൾ കൈകച്ച ബീഫ് റെഡിയാക്കിയെടുക്കുകയാണ്. വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് അതിലേക്കുള്ള കുറച്ച് പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് കറിയാണ്. അതായത് നമുക്ക് മദ്രസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു കറി എന്നറിയില്ല. അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ കുറേ ഞാൻ എന്താണ് പൊടികൾ, പല ഐറ്റം പൊടികൾ ചേർത്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ നമ്മൾ സാധാ ബീഫ് കറി വെക്കുന്നതിനെക്കാട്ടിയും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലാണ്. നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ എല്ലാം ചേർത്തിട്ട് നല്ലോണമൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലിപ്പോൾ ഒന്നും ഉള്ളിയോ അണ്ടിപ്പരിപ്പോ മുന്തിരി ഇതൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ കഴിക്കണ സമയത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട് എന്നൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെയുള്ള സലാഡ് ഉണ്ടാക്കുകയാണ്. തൈര് വെച്ചിട്ട് കുറച്ച് തക്കാളിയും കുക്കുംബറും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നല്ലൊരു സലാഡ്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ ചെയ്യുമ്പോൾ ഇനിയൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഉള്ളി, ഞാൻ എനിക്കൊരു ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, വണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം വറുത്ത് കോരുന്നുണ്ട്. നമുക്ക് ആ നെയ്ച്ചോറ് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലത്തെ നെയ്ച്ചോറ് മാത്രം മതി നമുക്ക് മദ്രസ്സിൽ നിന്ന് കിട്ടണ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു ചോറിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതാ ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കുകയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ പപ്പടം നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഇവിടെ നെയ്ച്ചോറ് വെക്കുമ്പോൾ എനിക്ക് പപ്പടം വേണം, പക്ഷെ മക്കൾക്ക് ഞാൻ അങ്ങനെ എപ്പോഴൊന്നും പപ്പടം കൊണ്ടില്ല. നെയ്ച്ചോറിൻ്റെ കൂടെ ആയതുകൊണ്ട് മാത്രം കൊടുന്നതാണ്. മക്കൾക്ക് അങ്ങനെ കൊടുക്കലില്ല, ഇഷ്ടമാണ്, പക്ഷെ അധികം കൊടുക്കലില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് പപ്പടം പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പപ്പടം എല്ലാം പൊരിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഉച്ചക്കൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിഞ്ഞു. സിമ്പിളായിട്ട് സിമ്പിളായിട്ട് മീൻസ് നെയ്ച്ചോറും കറിയൊക്കെയാണ്. പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാ വെള്ളിയാഴ്ച നെയ്ച്ചോറും കറിയൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഒരു തക്കാളി താളിപ്പോ ഒരു മുട്ട പൊരിച്ചതോ അങ്ങനെയൊക്കെ ആവും. പക്ഷേ ഇന്ന് ഇബു ഇങ്ങനെ പറഞ്ഞ കാരണം ഇങ്ങനെയാണ്. പിന്നെ നമ്മുടെ മദ്രസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. നബിദിനത്തിൻ്റെ ടൈമൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബേസിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. എല്ലാ കുക്കിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡെയിലി ക്ലീൻ ചെയ്യും. രാത്രി കിടക്കാൻ പോണ സമയത്തൊന്ന് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മുടെ രാവിലത്തെ കുക്കിങ്ങിൻ്റെ ഈ ഉച്ചക്കൊക്കെയുള്ള ആവശ്യത്തിനുള്ള കുക്കിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ നമുക്ക് നമ്മൾ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് അധികം വലിയ ഭാരം ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ ഓടിച്ച് പോയാൽ മതിയാവും. അപ്പോഴേക്കും തന്നെ റെഡിയാവും.
ഇനിയിപ്പോൾ കിച്ചണിൽ തറ മാത്രം തുടക്കാനുള്ളൂ. ഇപ്പോൾ റാക്കൊക്കെ ക്ലീൻ ചെയ്തു. ഇനി തുടക്കൽ മൊത്തത്തിലാണ്. ഇനി ഞാൻ കുറച്ച് അലക്കാനുള്ള ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് അലക്കാനിടുകയാണേ. അത് കഴിഞ്ഞിട്ട് അടിച്ചുവാരലും തുടക്കലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ചെയ്യൽ. അപ്പോൾ അതാ നമ്മൾ എല്ലായിടത്തും ഒന്ന് അടിച്ചു വരികയാണ്. വെള്ളിയാഴ്ച നല്ലോണം ഒന്നൊരു തട്ടി കൊട്ടി ഒരു അടിച്ചു വരല. എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ദിവസം ഞാനും ഇബും ഞാനും ബീബും മാത്രമാണ് ആ ടൈമിലുണ്ടാവുക. അപ്പോൾ ബീബ് കരച്ചിലും ബീച്ചിലും കച്ചറോട് കച്ചറാണ് കര. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അടിച്ചു വരി തുടച്ചിങ്ങോട്ട് പോരും. പിന്നെ ഇബും ഇബുമൊക്കെ കുറേ അവിടെയും ഇവിടെയൊക്കെ ഓരോന്ന് വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് നല്ലോണം വൃത്തിയാക്കി അതൊക്കെ തട്ടി കൊട്ടി നേരാക്കി വെള്ളി ശനിയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ അതാ ഡെയിലി ഞാൻ അടിച്ചു തുടക്കണം. പക്ഷേ എന്നും ഇതുപോലത്തെ കച്ചറ ഉണ്ടാവും. കുട്ടികളുള്ളല്ല, അവരൊക്കെ ചെറുതല്ല. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതപ്പം ഞാൻ തുടച്ചെടുക്കുകയാണ് റൂമൊക്കെ. എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ അടിക്കലും തുടക്കലും ഡെയിലി ഞാൻ ചെയ്യും. മക്കള് ചെറുതായതുകൊണ്ട് അവരിങ്ങനെ ഡെയിലി ഇങ്ങനെ കച്ചറാക്കിയിട്ട് തന്നെ ഇരിക്കും. അപ്പം അത് ഞാൻ ചെയ്യാണ്ട് ഞാൻ ഇരിക്കലില്ല. ഡെയിലി ഞാൻ അടിക്കലും തുടക്കലും ചെയ്യും. അപ്പോൾ അതാ ഫുള്ള് ക്ലീൻ ചെയ്യാണ്. ഇത് പിന്നെ ഞങ്ങളെ ടൈൽസിൻ്റെ കളറ് നിങ്ങൾ ശ്രദ്ധിക്കണുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഞങ്ങൾ അർബാബ് നമുക്ക് മനസ്സിൽ എന്താ വെറുതെ പറയട്ടെ, അങ്ങനെ നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ടൈൽസുമൊക്കെ നോക്കിയാൽ മതി, എല്ലാ വിഷമവും പോകും. ഫുൾ കളർഫുൾ ആയിട്ട് മാറും നമ്മുടെ മനസ്സ്. എന്താ എല്ലാ റൂമിലും അതുപോലത്തെ ടൈൽസാണ്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് അയലിലുള്ള ഡ്രസ്സൊക്കെ എടുത്തു. മെഷീനിൽ ഉണക്കാൻ അലക്കാനിട്ടിരുന്ന ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഇതാ ബീബുവിനെ കുളിപ്പിച്ചു, അവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടെടുത്തു. ഇനിയിപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. രണ്ട് ബാത്റൂമാണ്. അപ്പോൾ ഒരു ബാത്റൂമാണ്, ഇതാണ് മെയിനായിട്ട് യൂസ് ചെയ്യൽ. അപ്പം രണ്ട് ബാത്റൂമൊക്കെ കഴുകി ക്ലീൻ ചെയ്യണേ. ഇതാ നമ്മൾ അലക്കിയ ഡ്രസ്സൊക്കെ അയലിലിട്ടു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണതിൻ്റെ കുളിയൊക്കെ അലക്കിയ ഡ്രസ്സൊക്കെ അയലിലിട്ടു, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ പിന്നെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കണം. എന്തെന്ന് വെച്ചാൽ ഈബൂന് മദ്രസുള്ള ദിവസമാണ്. അപ്പം അവനക്ക് ബസ് വരേണ്ട ടൈം ആകുമ്പോക്കിന് ഭക്ഷണമൊക്കെ കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അത് കഴിഞ്ഞ് ഈബൂന് മദ്രസ പോവാണ്ട് ഇത് ഞാൻ വെറുതെ ജസ്റ്റ് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത് ചെയ്യാതെ നമ്മൾ നെയ്ച്ചോറ് ചെയ്തെടുത്താൽ നമുക്ക് മദ്രസ എന്ന് കിട്ടണം അതേ ഒരു ടേസ്റ്റിൽ. നല്ല അടിപൊളി നെയ്ച്ചോറാണ്. ഇപ്പോൾ അതാ ഞാൻ ഓരോന്നും എടുത്തുവെച്ച് കൊടുക്കുകയാണ്. മക്കൾ കൊണ്ടുവയ്ക്കണുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ. രണ്ടാളും നമ്മളിങ്ങനെ വെച്ചെടുത്താൽ മതി. കൊണ്ടുവയ്ക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം. ചിലപ്പോൾ അത് നമുക്ക് പണിയാക്കും, താഴെട്ടിട്ട് ചിലപ്പോൾ ക്ലാസ് പൊട്ടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. ഇതാണ് നമ്മളെ മദ്രസയിൽ നിന്ന് കിട്ടണ നല്ല അടിപൊളി ബീഫ് കറി എന്ന് പറഞ്ഞത്. ഇത് കണ്ട കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്താ മോനെ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരണ്ടേ. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ തിരക്കിലാണ്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ അതാ ഉച്ചക്കത്തെ വീണ്ടും സിങ്കിൽ പാത്രങ്ങളൊക്കെ നിറഞ്ഞു, അതും കഴുകി വെക്കുകയാണ്. പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കുറച്ച് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തേക്ക് മാറ്റി വന്നിട്ട് വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. അങ്ങനെ ചെയ്യലല്ലാതെ ആ വലിയ പാത്രത്തിൽ തന്നെ അടച്ച് വെക്കലില്ല. അപ്പം ഇങ്ങനെ നിറയെ പാത്രങ്ങളാവുമല്ലോ നമ്മളെ സ്റ്റൗവിലൊക്കെ. അപ്പം അതെന്ന് വിചാരിച്ച് ബാക്കിയുള്ള കുറച്ച് നെയ്ച്ചോറ് കറിയൊക്കെ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ബൂനൊന്ന് മദ്രസക്ക് വിടണം. ബസ് വരേണ്ട സമയത്ത് എന്തായാലും ഓൻ എന്തെങ്കിലും കോപ്പറായത്തരൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കും. അപ്പോൾ ബസ് വരേണ്ട സമയത്ത് ഒരു ധൃതിയാവും. അപ്പം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇബുവിൻ്റെ ബസ്സൊക്കെ വന്ന് ഇബു മദ്രസക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അവന് ഒരു 6:30 ആ ടൈമിലേ വരുള്ളൂ. രണ്ട് ടൈമുണ്ട് കേട്ടോ. ഇവർ മദ്രസ രാവിലെ ഉണ്ട്, ഉച്ചക്കും ഉണ്ട്. നമുക്ക് വേണ്ട സമയത്ത് ആക്കി കൊടുത്താൽ മതി. ഞങ്ങൾ പിന്നെ രാവിലെ ആക്കിയിട്ടില്ല. അവന് കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അത് ഞാൻ വൈകുന്നേരത്തിന് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. നമ്മുടെ കീമത്തില്ലേ അതാണ് ചെയ്യണത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാവ് നമ്മൾ കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈസ്റ്റാണ് ഞാൻ ഫസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചത്, കുറച്ച് നേരിയ ചൂടുവെള്ളത്തിൽ ആക്കി വെച്ചത്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് നമ്മളിങ്ങനെ നമ്മുടെ പയമ്പൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാവ് പോലെ കുഴച്ചെടുത്തിട്ട് മാറ്റി വെക്കണം.
പിന്നെ ഇതിപ്പോൾ ഞാനൊരു 4:30 ടൈമിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണത്. അതിലിടക്ക് ബീബൂസിനൊന്ന് ഉറക്കി അവളെ കൂടെ ഒന്ന് കിടന്നു നീറ്റു. ബാബു ഉറങ്ങി, നിബു ഉറങ്ങി, ഒക്കെ അവരൊക്കെ ഒന്ന് കിടന്ന് നീറ്റിട്ടുണ്ട്. ഞാൻ വൈകുന്നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ വേണമെങ്കിൽ ഇടാട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ വീഡിയോ വലിയതായിട്ട് മാറും. ഇപ്പം തന്നെ ഇതൊരു അരമണിക്കൂറിന് മേലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ റെസിപ്പിയും കൂടി ഇടുമ്പോൾ വലിയൊരു വീഡിയോ ആവുമല്ലോ. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യലെന്നൊന്നും, ചെറുതാക്കി എങ്ങനെയാണ് ഇത് ഇവർ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവരില്ലെന്നൊന്നും അറിയില്ല. വീഡിയോൻ്റെ ലെങ്ത് കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം കുറക്ക. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വാട്സപ്പൊക്കെ അറിയണവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് പറയട്ടാ. അപ്പം നമുക്ക് പിന്നെ നമ്മളെ അടുത്തുള്ള തെറ്റുകളൊക്കെ മാറ്റി വീഡിയോ ഉഷാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ കീമാത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചായ വെച്ചിട്ടുണ്ട്, കട്ടൻ ചായയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കീമാത്തിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒന്നെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളെ ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ തേന് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവാ നമ്മുടെ കീമാത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അറബിക് സ്നാക്കാണിത്. അപ്പോൾ നമ്മുടെ കീമാത്ത് റെഡിയായി. ഞാൻ അവർക്കൊക്കെ ചായ കൊടുത്തു. ഇബു മദ്രസയിൽ നിന്ന് വന്നതിന് ശേഷം ഇബുന് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഡെയിലി ഒന്നും ഞാൻ ഇങ്ങനെ സ്നാക്കൊന്നും ഉണ്ടാക്കലില്ല. പക്ഷേ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇബു മദ്രസന്ന് വന്നു. എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ബീബൂസിന് കഞ്ഞിയൊക്കെ വീണ്ടും കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ ആയിലിൽ നിന്ന് എടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഇതൊക്കെ അയൺ ചെയ്തെടുക്കാനുള്ളതാണ്. വെള്ളിയും ശനിയുള്ള പണികളാണ് ഇതൊക്കെ. യൂണിഫോം അയൺ ചെയ്യൽ, അലക്കൽ ഇതൊക്കെ. അപ്പം ഇതൊക്കെ ഇനി അയൺ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ടൈം ബീബൂസിനെ ഇതിൽ പിടിച്ചിരുത്തിയതാണ്. ഞാൻ മടക്കി വെക്കും, അവളതൊക്കെ എടുത്ത് വലിച്ചു വാരിയിടും. അപ്പം ഞാൻ അവളെ ആ ടൈമിൽ ഇതിൽ പിടിച്ചിരുത്തിയാണ്. അവളതിലിരിക്കണുണ്ട്. അപ്പം ഇതാ നമ്മളെ നിബു വന്ന് അവളെ കൂടെ ഇരുന്ന് കച്ചറളിക്കൽ തുടങ്ങി. രണ്ടാളും കൂടി ആയാൽ പിന്നെ പറയണ്ട. ഇബു ആണെന്നുണ്ടെങ്കിൽ അവൾ കുറച്ചൊക്കെ ഒരു സൈലൻ്റ് ആവും. ഇവനായിട്ട് അവർ രണ്ടാളും കൂടി ഭയങ്കര കളി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എൻ്റെ ഇക്കാക്ക വിളിച്ചത്, അവന് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ ദിവസമായി വന്നിട്ട് മക്കളൊക്കെ ചോദിക്കൽ തുടങ്ങി, എന്താ മാമന് വരാത്തത് എന്ന്. അങ്ങനെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പം പെട്ടെന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. അവനക്ക് കുറച്ച് ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച, എപ്പോഴെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒക്കെ വരുള്ളൂ. അപ്പോൾ അവനക്കുള്ള ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ രാവിലെ എടുത്തുവെച്ച മാവ് ഉണ്ടായിരുന്നല്ലോ, ആ മാവായിട്ട് ദോശയും ചുട്ടു. പിന്നെ അവനക്ക് കുറച്ച് കറിയും ഉണ്ടാക്കി, പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും ചെയ്തു, ഒരു സലാഡും. സലാഡ് ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറച്ച് സലാഡും ഉണ്ടാക്കി, അങ്ങനെ അവനക്കുള്ള ഫുഡും റെഡിയാക്കി. അപ്പോക്കിന് അവന് ഭക്ഷണം കഴിച്ച് പോയപ്പോൾ ഒരു 9:30 പിന്നെ മക്കൾക്കും ഫുഡ് കൊടുത്തു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ തിരക്കായിപ്പോയി, അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വീഡിയോ എടുത്തിക്കണമെങ്കിലും വീഡിയോൻ്റെ ലെങ്ത്ത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കും. ഇതന്നെ ഇപ്പോൾ ബോറടിച്ചിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. ബോറടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇഷ്ടമായെങ്കിൽ അറിയിക്കണം, കമൻസ് അറിയിക്കണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ഓരോ നോട്ടിഫിക്കേഷനും ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വ്ളോഗ്സും ഉണ്ട്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ആയിട്ട്, റെസിപ്പീസൊക്കെ ആയിട്ട്. ഇനിയും കാണുന്നത് വരെ ബൈ ബൈ.